പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ജീസസ് യൂത്ത് മന്ത്ലി റിഫ്ലക്ഷൻ. വിചിന്തനം. ഈ പുതുവത്സരത്തിൽ ജീസസ് യൂത്ത് ലോകത്തിന് നൽകേണ്ടത് അനേക വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് നൽകിയ അതേ പ്രോത്സാഹനജനകമായ ആശംസയാണ്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ഈ കോവിഡ് മഹാമാരിയുടെ നടുവിലും നാം സന്തോഷഭരിതരാണ്. നമ്മുടെ ഹൃദയത്തിൽ യുവത്വം തുളുമ്പുന്ന പ്രത്യാശയുണ്ട്. എന്തെന്നാൽ യേശു നമ്മിൽ ജീവിക്കുന്നു. പ്രത്യാശ അടിസ്ഥാനപരമായ ഒരു ദൈവിക സുകൃതമാണ്. പ്രത്യുത്തരം ആവശ്യപ്പെടുന്ന ദൈവിക ദാനവുമാണ്. നമ്മുടെ പ്രത്യാശ യേശുവിൻ്റെ ദാനവും ദൗത്യവുമാണ്, വിളിയും നിയോഗവുമാണ്. ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും പ്രത്യാശ നിരാശയിൽ നിന്നും അമിത ആത്മവിശ്വാസത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. നാം സോദരർ, ഫ്രത്തെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് നാം എല്ലാവരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ഒരു ആഗോള ജനതയാണ്. ഒരുവന്റെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമായി മാറിയിരിക്കുന്നു. ആർക്കും തനിച്ച് രക്ഷപ്രാപിക്കാനാവില്ലെന്ന് ഒരിക്കൽ കൂടി നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മാത്രമേ ഇനി രക്ഷപ്പെടാൻ കഴിയൂ. നാം പരസ്പരം ഒഴിച്ചുകൂടാനാവാത്തവരാണെന്ന ഈ പുതിയ തിരിച്ചറിവ് കോവിഡ്-19 കൂരിരുട്ടിന്റെ നടുവിലും പ്രത്യാശയുടെ ഉജ്ജ്വല പ്രകാശം മനുഷ്യരാശിക്ക് പകരുന്നു. 2021 ആരംഭത്തിലെങ്കിലും നമ്മുടെ മുഖംമൂടികളെയും ബാഹ്യമോടികളെയും ഓർത്ത് ഖേദിക്കാനാവുമോ? നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതശൈലിക്ക് വിപരീതമായി ഒരുമിച്ച് രക്ഷപ്രാപിക്കുക എന്ന പുതിയ ജീവിതരീതി കുടുംബങ്ങളിലും പ്രാർത്ഥനാ സമൂഹങ്ങളിലും ആരംഭിക്കാം. നാം എല്ലാവരും ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയുകയാണ്. അതിനാൽ തന്നെ ഒരു വലിയ സാധ്യത ഇതൊരുക്കുന്നു. പ്രാർത്ഥനാപൂർവം യേശുവിനെയും മറിയത്തെയും ഔസേപിതാവിനെയും കണ്ടുമുട്ടുന്നതോടൊപ്പം കുടുംബാംഗങ്ങൾ തമ്മിലും സ്നേഹത്തിൻ്റെ മിഴികളോടെ വീണ്ടും കണ്ടുമുട്ടാനാകുമെങ്കിൽ അത് എത്ര ആനന്ദകരമാകും. നമ്മുടെ പ്രാർത്ഥനാ സമൂഹങ്ങളിലും ഇതുതന്നെ സംഭവിക്കട്ടെ. യേശുവിനോടുള്ള അടുപ്പം കൊണ്ട് കോവിഡ്-19 ഏകാന്തതയെ കീഴടക്കുവാൻ ഫ്രാൻസിസ് പാപ്പ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യാശയുടെ പ്രേഷിത ശിഷ്യരായി രൂപാന്തരപ്പെട്ട് അനുദിന ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്തോഷത്തിൻ്റെയും സാധാരണ പ്രവൃത്തികളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് സമീപസ്ഥനാക്കാം. ആരോഗ്യപ്രവർത്തകർ, അധ്യാപകർ, അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, മാതാപിതാക്കൾ തുടങ്ങി നമ്മിൽ പലരും ചുറ്റുമുള്ളവർക്ക് ഏറെ പ്രത്യാശ പകർന്നും തങ്ങളുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചും ഏറെ ക്ഷീണിതരായി തീർന്നിരിക്കുന്നു. ജീവിതക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും പൗലോസ് ലിഹ ഉദ്ബോധിപ്പിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളും വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭവനത്തിലെ ആശ്രമാന്തരീക്ഷം ദുരഭിമാനം നിറഞ്ഞ ഔദ്ധ്യത്തെ വെല്ലുവിളിക്കുന്നു. രൂപതാ കേന്ദ്രങ്ങൾ, ഇടവകകൾ, മറ്റു കൂട്ടായ്മകൾ എന്നിവയെല്ലാം ലഭ്യമാക്കുന്ന ഓൺലൈൻ ദിവ്യബലികളും പ്രാർത്ഥനകളും രോഗികൾ, വയോജനങ്ങൾ, ദുർബലർ എന്നിവരെല്ലാം വിലമതിക്കുന്നു. യുവജനങ്ങൾ എക്കാലത്തെയും പോലെ ഓൺലൈൻ സുവിശേഷ രംഗത്ത് നേതൃത്വം പ്രകടമാക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വീട്ടിലടയ്ക്കപ്പെട്ടവർ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു ഫോൺ വിളിയിലോ സന്ദർശനത്തിലോ ആനന്ദിക്കുന്നു. ഇലക്ട്രോണിക് ആശയവിനിമയ മാർഗങ്ങളിലൂടെയാണെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെയും പേരക്കിടാങ്ങളെയും കാണാനാകുന്നതിൽ സന്തോഷിക്കുന്നു. ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും മഹാമാരിയെ പ്രായോഗികമായ ചെറിയ അടുപ്പത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ കൊണ്ട് നാം കീഴടക്കുന്നു. 2021 ഹൃദ്യമായ പുഞ്ചിരിയുടെയും സന്തോഷദായകമായ വാക്കുകളുടെയും ചെറുസഹായങ്ങളുടെയും ഈ പുതുശീലങ്ങൾ നമുക്ക് തുടരാം. അവ ഉത്കണ്ഠാകുലമായ ലോകം കാംക്ഷിക്കുന്നതും വലിയ സന്തോഷത്തിന് കാരണമാകുന്നതുമായ പ്രത്യാശയുടെ വാക്സിനായിത്തീരും. നൂറ്റാണ്ടുകളായി ക്രൈസ്തവർ ബെത്ലഹേം തൊഴുത്തിലെ തിരുക്കുമാരൻ്റെ മുൻപിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ മുട്ടുമടക്കിയിട്ടുണ്ട്. യുദ്ധം, മഹാമാരി, ദുരന്തം എന്നിവയുടെ കാലയളവുകളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ അവരതനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കും അത് തുടരാം. ബെത്ലഹേമിലെ ശിശുവിനെ നിശബ്ദമായി ആരാധിക്കുമ്പോൾ പ്രത്യാശ സഫലീകരിക്കപ്പെടുകയാണെന്ന് പൗലോസ് ലിഹായോടൊപ്പം നാമും അറിയുന്നു.
നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്ന ഒരുവനാണ് ദൈവമെന്ന യാഥാർത്ഥ്യമാണ് ഈ സന്ദർഭത്തിൽ നാം അനുഭവിച്ചറിയുന്നത്. അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ. അവിടുത്തെ നാമം തന്നെ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്നാണല്ലോ. യഥാർത്ഥത്തിൽ പ്രത്യാശ ഒരു വ്യക്തിയാണ്, അത് യേശു തന്നെ. ഈ പ്രത്യാശയിൽ നമുക്ക് നിരന്തരം സന്തോഷിക്കാം, ആനന്ദത്തോടെ അത് ലോകത്തിന് പങ്കുവയ്ക്കാം. ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റഫർ പ്രൗസ്, കാൻബറ, ഓസ്ട്രേലിയ. രക്ഷാധികാരി, ജീസസ് യൂത്ത് ഇന്റർനാഷണൽ.